برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم. السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. يتوم ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, തീവ്രവാദം മതപരിഷ്കരണം വിചാരണ ചെയ്യപ്പെടുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന അതിൻ്റെ ക്യാമ്പയിൻ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രസക്തമായ ഒരു മുദ്രാവാക്യമാണ് കേരള മുസ്ലിം ജമാഅത്ത് മുന്നോട്ട് വെക്കുന്നത്. സൗഹാർദ്ദ അന്തരീക്ഷം നിലനിൽക്കുന്ന കേരളത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ ഈ മുദ്രാവാക്യത്തിന് ഇത്രയേറെ പ്രസക്തിയുണ്ടോ എന്ന് ഇന്ന് നാം ചിന്തിക്കേണ്ടതില്ല. കേരളത്തിൻ്റെ ചരിത്രമെടുത്തു നോക്കിയാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിൻ്റെ പ്രബോധനവുമായി കൊണ്ട് വന്ന കാലം തൊട്ട് തന്നെ കേരളത്തിൽ മഹത്തായ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന സത്യം എല്ലാവർക്കും അറിയുന്നതാണ്. സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു ചരിത്രമാണ് കേരളത്തിന് പറയാനുള്ളതെങ്കിൽ 1921 കാലം ഘട്ടം മുതൽ മതനവീനവാദികൾ കേരളത്തിൽ ഉടലെടുത്തത് മുതൽ സലഫി ആശയം സമൂഹത്തിൽ വരുത്തിവച്ച മതങ്ങളുടെയും വ്യക്തികളുടെയും ഇടയിൽ വൈരാഗ്യത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും വിഷ വിത്തുകൾ കേരളത്തിലേക്ക് കടന്നു വന്ന പശ്ചാത്തലത്തെക്കുറിച്ച് പഠനം നടത്തുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ്, ഇത്തരത്തിലുള്ള നവീന ആശയങ്ങളാണ് കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ മതിൽക്കെട്ടുകൾ സൃഷ്ടിച്ചത്. നമ്മുടെ രാജ്യത്ത് സൗഹാർദ്ദത്തോടെയും സാഹോദര്യത്തോടെയും മുസൽമാനും ഹിന്ദുവും ക്രിസ്ത്യാനിയും തോളോട് തോള് ചേർന്ന് ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ അല്ലെങ്കിൽ സമരം നയിച്ച ഒരു ചരിത്രമാണ് കേരളത്തിന് പറയാനുള്ളതെങ്കിൽ തികച്ചും മത നേതാക്കൾക്കിടയിൽ അല്ലെങ്കിൽ മതത്തെ വിശ്വസിക്കുന്ന അനുയായികൾക്കിടയിൽ ഒരു ചേരിതിരിവിൻ്റെ വിത്തുപാകിയതിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനമാണ് സലഫി പ്രസ്ഥാനമെന്നത് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ജനമധ്യത്തിൽ സലഫിസം എന്താണെന്നും സലഫിസത്തിൻ്റെ ആശയമെന്താണെന്നും സലഫിസം സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊരു ആശയത്തിലേക്കാണെന്നും വർത്തമാനകാലത്ത് ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പേരു പറഞ്ഞ് ഇവിടെ
ബിദ്അത്തുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഹീനമായ പ്രവർത്തനങ്ങളെ, അതിന് ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനും, യഥാർത്ഥ ഇസ്ലാം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവിടുത്തെ അനുയായികളായ സ്വഹാബികൾ മുഖേന, താബിഊകൾ മുഖേന, മഹത്തുക്കളായ പൂർവികരായ പണ്ഡിതന്മാർ മുഖേന കൈമാറി വന്ന ഇസ്ലാമാണ് യഥാർത്ഥ ഇസ്ലാമെന്ന് ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളെയും ബോധ്യപ്പെടുത്തുക എന്ന ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് കേരള മുസ്ലിം ജമാഅത്ത് ഈ പ്രമേയവുമായി കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം, അത് ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശം, അത് പകരുകയും അല്ലെങ്കിൽ അത് പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടത് പൂർവികരായ മഹത്തുക്കൾ കൈമാറി വന്ന ആ ഇസ്ലാം ആരുടെ കയ്യിലാണോ ഉള്ളെങ്കിൽ, മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേതൃത്വം നൽകുന്ന അവിടുത്തെ സംഘടന സംഘ കുടുംബത്തിന്റെ കയ്യിലാണ്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ കയ്യിലാണ് യഥാർത്ഥ ഇസ്ലാം ഉള്ളതെന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന ഒരു വലിയ ഉത്തരവാദിത്വം, ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണ് കേരള മുസ്ലിം ജമാഅത്ത് ഏറ്റെടുത്തുകൊണ്ട് ഒരു മാസക്കാലം അതിന്റെ ക്യാമ്പയിനുമായി കൊണ്ട് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ നമ്മുടെ ഈ പ്രമേയവുമായി കൊണ്ട് അധികരിച്ച് നമ്മുടെ നേതൃത്വം നിങ്ങളോട് സംസാരിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി. ഞാൻ എന്റെ സ്വാഗത പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അഹ്ലു സുന്നത്ത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം അത് സമൂഹത്തിൽ സമർപ്പിക്കാൻ, സമൂഹത്തിൽ അത് അതിന്റെ പ്രചാരണം നടത്താൻ അല്ലാഹു തആല നമുക്കും നമ്മുടെ നേതൃത്വത്തിനും ആയുസ് വലിയ ദീർഘായുസ് നൽകുമാറാവട്ടെ, തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മഹത്തായ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗവും നമ്മുടെ പാലക്കാട് ജില്ലാ സംയുക്ത മഹല്ല് ജമാഅത്തിന്റെ കാളിയുമായ ബഹുമാനപ്പെട്ട അലി ഉസ്താദ് അവരുകളാണ്. ഉസ്താദിന് ബഹുമാനാദരവുകളോടെ ഈ മഹത്തായ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറാംഗവും പാലക്കാട് ജില്ലാ ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റും ജാമിയ ഹസനയുടെ പ്രിൻസിപ്പളുമായ ബഹുമാനപ്പെട്ട കൊമ്പം കെ പി മുഹമ്മദ് ഉസ്ലിയാർ അവരുകളാണ്. ഉസ്താദിനെ ആ ബഹുമാനത്തോടെ ആദരവോടെ ഈ മഹത്തായ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ സമ്മേളനത്തിൽ നമ്മോട് മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഖായിദു സമാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഖമറുൽ ഉലമ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അള്ളാഹു തആല അമ്മയെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഈ സമയത്തിൽ ദുആ ചെയ്തുകൊണ്ട് ഉസ്താദിനെ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ വേദിയിൽ നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി, നമ്മോട് ഇടപെടുന്നതിന് വേണ്ടി, നമുക്ക് ദുആ ചെയ്യുന്നതിന് വേണ്ടി മഹത്തായ ബഹുമാനപ്പെട്ട കേരള മുസ്ലിം സമൂഹത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ എത്തും. ബഹുമാനപ്പെട്ട തങ്ങളവരുകളെ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഈ പ്രമേയം അധികരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട എൻ അലി അബ്ദുള്ള സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. സാറെ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും കേരള മുസ്ലിം ജമാഅത്തിന്റെ ജില്ലാ പ്രസിഡന്റുമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറാംഗം കൂടിയായ ബഹുമാനപ്പെട്ട മാരായമംഗലം ഉസ്താദ് വേദിയിലുണ്ട്. ഉസ്താദിനെ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സി എം എസ് ഉസ്താദ് ബഹുമാനപ്പെട്ട മണ്ണൂർ മുഹമ്മദ് മുസ്ലിയാർ അവർ ബഹുമാന എം വി സിദ്ദീഖ് സക്കാഫി ഇ വി അബ്ദുറഹ്മാനാജി സിറാജുദ്ദീൻ ഫൈസി വല്ലപ്പുഴ കബീർ വണ്ണക്കര പി പി മുഹമ്മദ് കുട്ടി മാസ്റ്റർ ഉമർ മാസ്റ്റർ ഓങ്ങല്ലൂർ സുലൈമാൻ ചുണ്ടമ്പറ്റ ഇങ്ങനെ തുടങ്ങി ധാരാളം മഹൽ വ്യക്തിത്വങ്ങൾ ഈ നമ്മുടെ വേദിയെ ധന്യമാക്കി ഇവിടെയുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിലേറെ വലിയ ത്യാഗം സഹിച്ചുകൊണ്ട് ഇവിടെ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട കേരള മുസ്ലിം ജമാഅത്തിന്റെയും എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും മറ്റു ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ നല്ലവരായ ആളുകളെയും ഈ മഹത്തായ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ സമ്മേളനം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അലി ഉസ്താദറുകളെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇൻഷാല്ലാ വളരെ വൈകാതെ നമ്മുടെ ഈ വേദിയിലേക്ക് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടേക്ക് കടന്നു വരും. നമ്മുടെ പ്രിയങ്കരനായ ഷൊർണൂർ MLA പി കെ ശശി, ബഹുമാനപ്പെട്ട അനുസ്ഥാനങ്ങളെ ആ നിമിഷങ്ങൾക്കകം എത്തും. ഈ വേദി സ്പീക്കർ ബഹുമാനപ്പെട്ട ജോസ് ബേബി സാറേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ഉടനത്തിന് അവസാനിപ്പിക്കുന്നു. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പി ജെ പൗലോസ് KPCC സെക്രട്ടറി നമ്മുടെ ഈ വേദിയിലേക്ക് എത്തും. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സമസ്ത ജില്ലാ സെക്രട്ടറി